ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ഗായത്രി ഗോപൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് ആക്രിലിക് പെയിൻറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ആക്രിലിക് പെയിൻറ്റ്സ് 20 ഷെയ്ഡ്സ് ആണ് ഈ ഒരു ബോക്സിലുള്ളത്. ഈ ബോക്സിൽ തന്നെയാണ് ഈ ഒരു കളറ് കിട്ടിയത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഇത് ഓർഡർ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടിയത് മെറ്റാലിക് കളറും പിന്നെ പേൾ വൈറ്റും കിട്ടിയായിരുന്നു. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ സിൽവറും ഗോൾഡും തേങ്ങ കിട്ടി. പിന്നെ നല്ല കളറായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രഷ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഇത് കുറച്ച് ഫാബ്രിക് പെയിൻറ്റ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇതെനിക്കൊരു ബോക്സിൽ തന്നെ 12 ഷെയ്ഡ്സ് ആയിട്ട് കിട്ടി. പിന്നെ അത് മാത്രമല്ല, അല്ലാതെ പ്രത്യേകമായിട്ട് ഞാൻ 2-3 കളേഴ്സൊക്കെ വാങ്ങി. അപ്പോൾ ഈ ബോക്സിൽ 12 കളേഴ്സ് കിട്ടിയതിൻ്റെ 120 rupees ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ബ്രഷസ് ആണ്. എൻ്റെ ഇപ്പം 4 ബ്രഷസ് ഉണ്ട്. നേരത്തെ ഇതിൽ കൂടുതലുണ്ടായിരുന്നു, അതൊക്കെ കുറേയൊക്കെ ചീത്തയായിട്ട് പോയി. അപ്പോൾ ഇനി പിന്നെ ഇതിനകത്ത് കുഞ്ഞ് ബ്രഷാണ് എനിക്ക് ഇപ്പം ഇതിൻ്റെ കൂടെ കളേഴ്സിൻ്റെ കൂടെ കിട്ടിയത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഇനി ഉളൻ ത്രെഡാണ്. ഇതിനകത്ത് ഞാൻ പല പല കളറ് ഉളൻ ത്രെഡാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ടിന്നിൽ മൊത്തത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കാണ്. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എത്തി എടുക്കാമല്ലോ. പിന്നെ ഞാൻ ഈ ഉളൻ ത്രെഡ് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റും ബോട്ടിൽ ആർട്ടിലൊക്കെ തന്നെ ഒരുപാട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഡ്രീം ക്യാച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തയായിട്ട് ഗ്ലൂഗൺ ആണ് ഇത്. ഇതിനകത്ത് ഇപ്പം എനിക്ക് ഗ്ലൂ സ്റ്റിക്സൊക്കെ തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പം ഈ ഗ്ലൂ സ്റ്റിക്സ് ഇനി പോയി വാങ്ങണം. അപ്പോൾ അടുത്ത എന്താ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അടുത്തയായിട്ട് സ്പോഞ്ച് ആണ്. ഈ സ്പോഞ്ചിൽ എനിക്ക് തോന്നി ഉണ്ടായിരുന്നു, ഇപ്പം കുറേയൊക്കെ അടിച്ചതിന് ശേഷം തീർന്നു പോയതാണ്. ഇപ്പം കുറച്ച് പീസസേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത എന്താന്ന് നോക്കാം. അപ്പോൾ അടുത്തയായിട്ട് ഫെവിക്കോളാണ് ഇത്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 140 rupees ഞാനിത് വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് വന്നത് നല്ല വലുതാണ്. ഇത് നമുക്ക് ഏകദേശം ഒരുപാട് നാളത്തേക്ക് ഇത് യൂസ് ചെയ്യാൻ കഴിയും. ചെറുതിനെക്കാട്ടിയും കുറച്ചും കൂടെ ബെറ്റർ ഇത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ബോക്സിലാണ് എനിക്ക് 12 കളേഴ്സ് ഫാബ്രിക് കളേഴ്സ് കിട്ടിയത്. അപ്പോൾ ഇനി ഇതിനകത്തിരിക്കുന്ന സാധനങ്ങൾ ഗ്ലിറ്റർ 3D ഔട്ട്ലൈനേഴ്സ് ആണ് ഇരിക്കുന്നത്. 2 ഉണ്ട്, ഒന്ന് ഗ്രീനും ഒന്ന് പിങ്കും ആണ്. പിന്നെ കുറച്ച് അതായത് എനിക്കുള്ള ട്യൂബിൻ്റെ വാട്ടർ കളേഴ്സ്. ഇത് ഇത്രയാണ് ഇരിക്കുന്നത്. എൻ്റെ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, തോനെ ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം തീർന്നു. പിന്നെ ഇതിനകത്ത് 6 ഗ്ലാസ് കളേഴ്സും പിന്നെ ഒരു ട്യൂബും ആണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ട്യൂബ് ഉണ്ടായിരുന്നു, ഇപ്പം ആ ട്യൂബ് ഞാൻ കുറേ വരച്ചപ്പോൾ അത് തീർന്നു പോയി. ഇപ്പം ഗ്ലാസ് കളേഴ്സ് മാത്രമേ ഉള്ളൂ. 6 ഉണ്ട്, എനിക്കിപ്പോൾ 5 ഉള്ളൂ. 6 ഉണ്ടായിരുന്നു, അത് തീർന്നു പോയി. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ളത് റെഡും യെല്ലോയും ഗ്രീനും ബ്രൗണും പിന്നെ പിങ്കും, ഇത്രയും കളേഴ്സാണ്. ബ്ലൂവും കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അത് തീർന്നു പോയി. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തയായിട്ട് എന്നാണ് കുറച്ച് ബീഡ്സ് ആണ്. ബീഡ്സും ഉണ്ട്, എൻ്റെ കുറേ അല്ലാത്ത മാലയുടെ മുത്തും അങ്ങനെയൊക്കെയുള്ള കുറേ ഉണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ അതാണ്ട് ഈ ഒരു ബോക്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിനകത്തിരിക്കുന്ന ഇതെനിക്ക് ക്ലേ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു ബോക്സാണ്. ഇതിനകത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബീഡ്സാണ്. ഈ ഒരു പിങ്ക് കളറാണ്, നല്ല രസമാണ്. എനിക്കിത് മാലയിൽ നിന്ന് കിട്ടിയതാണ്. ഇതെന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചുമ്മാ ഞാൻ എടുത്ത് വെച്ചേക്കുന്നു. പിന്നെ അടുത്തയായിട്ട്
ഇതാണ്, ഇത് നമ്മളുടെ മാലയുടെ ലോക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കാണത്തില്ലേ, ലോക്കറ്റും പിന്നെ എന്തെങ്കിലും ഉടുപ്പിന്നൊക്കെ ഉള്ള ഫ്ലവേഴ്സൊക്കെ കാണത്തില്ലേ, അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് എടുത്തു വെച്ചേക്കുവാണ്. ഇതെന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ എടുത്തു വെച്ചേക്കുവായിരുന്നു, ഇതുവരെയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അടുത്തയായിട്ട് അതുകൊണ്ട് ഇത് കണക്കുള്ള ഒരു ബോക്സാണ്. ഈ ഒരു ബോക്സിൽ കുറച്ച് പുളിങ്കുരു ഉണ്ട്, ഇതാണ് പുളിങ്കുരു ഉണ്ടോ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഒരു കോഫി ടിൻ പൗഡറിൻ്റെ ഒരു ടിന്നാണ്, ഗ്ലാസ്സാണ്. ഇതിനകത്ത് കുറച്ച് മഞ്ചാടികളായിട്ട് വെച്ചേക്കുന്നത്. ഇത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് മഞ്ചാടികൾ ഇട്ട് വെച്ചു. പിന്നെ അടുത്തയായിട്ട് ഒരു നമ്മുടെ ഐസ്ക്രീം ഉണ്ടല്ലോ, ഐസ്ക്രീമൊക്കെ കിട്ടുന്ന ആ ഒരു ഇതിനകത്ത് കുറച്ച് റെഡ് ബീഡ്സ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം പ്രത്യേകം പ്രത്യേകമായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. അടുത്തയായിട്ട് അതെ ഇത് കണക്കുള്ള രണ്ട്, ഇത് നമ്മളെ എന്തുവാ സോസൊക്കെ കിട്ടും ഇതിനകത്ത്, അതൊക്കെ കിട്ടുന്ന ഒരു ഇതില്ലേ, അതിനകത്ത് കുറച്ച് ബീഡ്സ് ഇട്ട് വെച്ചു. അതിനകത്തും കുറച്ച് യെല്ലോ ബീഡ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ കുറച്ച് ചീത്തയായ പണ്ടത്തെ കുറേ മാലകളാണ്. ഇതിനകത്ത് ബീഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് നല്ല നല്ല ബോട്ടിൽ ആർട്സോ ക്രാഫ്റ്റോ ഒക്കെ ചെയ്യാം എന്നും പറഞ്ഞ് എടുത്തു വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആയിട്ട് എൻ്റെ ഇതായി ഇതേ കണക്കുള്ള രണ്ട് ടേപ്പാണ്, ഒരെണ്ണം ഡബിൾ സൈഡ് ടേപ്പും ഒന്നത് അല്ല സെല്ലോ ടേപ്പും, ഈ രണ്ട് ടേപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി അടുത്തയായിട്ട് ഇതാണ്ടേ ഇതാണ്, ഇതെൻ്റെ കുറച്ച് ചാർട്ട് പേപ്പേഴ്സാണ്. ഇതിനകത്ത് ഇതിനകത്ത് ഞാൻ കുറേ ക്രാഫ്റ്റൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ ഈ കുറച്ച് കുറച്ച് പീസസൊക്കെ ഉള്ളൂ ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ അത് എടുത്ത് കാണിക്കാം. അതെ ഇത് കണക്കുള്ള കുഞ്ഞു കുഞ്ഞു പീസസൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്തയായിട്ട് പിസ്താഷ്യൽസാണ്. ഇപ്പോൾ ഈ പിസ്താഷ്യൽസ് വെച്ച് ഞാൻ ക്രാഫ്റ്റ് ചെയ്തായിരുന്നു ഒരു പീകോക്കിൻ്റെ. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ടിന്നാണ്, ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതിനകത്തിരിക്കുന്നത് കുറച്ച് റിബൺസ്, പിന്നെ ചാക്കുന്നൂലുണ്ടല്ലോ നമ്മളെ കടയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് അതിനകത്ത് കെട്ടിയിരിക്കും, അതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. പിന്നെ അടുത്തയായിട്ട് നമ്മളെ ഡ്രസ്സിൽ നിന്നൊക്കെ ഞാൻ കിട്ടിയ ഒരു ഇതണക്കുള്ള തുണിയിൽ നിന്നൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കുറച്ച് പീസ്. പിന്നെ അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തയായിട്ട് ഫോം ഷീറ്റാണ്. ഫോം ഷീറ്റ് ഇത് കണക്കുള്ള ഒരു ബോക്സിലാണ് ഞാൻ ഈ ഫോം ഷീറ്റ് വെച്ചിരുന്നത്. അവിടെ ഞാനൊരു മാർക്കർ വെച്ച് ഫോം ഷീറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എല്ലാം ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് വാങ്ങിച്ചേക്കുന്നത്. കുറച്ച് കളേഴ്സേ ഉള്ളൂ, ബ്ലൂ, റെഡ്, പിങ്ക്, സിൽവർ. അപ്പോൾ ഈ നാല് കളേഴ്സാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. ഇത് വെച്ചിട്ട് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എന്താണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഇത് കണക്കുള്ളൊരു സിൽവർ പേപ്പറാണ്. ഇത് ഞാൻ എടുത്തത് കടയിൽ നിന്ന് വാങ്ങിച്ച പേപ്പറാണ് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ ഒരു പേപ്പർ ക്ലീൻ ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ എൻ്റെ കയ്യിലുള്ളത് കാർബൺ പേപ്പറാണ്. ഇത് മിക്കവരുടെ വീട്ടിലും കാണും. അപ്പോൾ ഞാൻ പിന്നെ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. പിന്നെ അവസാനമായിട്ട് കത്രികയാണ് എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ കയ്യിൽ ചെറിയ കത്രിക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പം ഈ ഒരു വലിയ കത്രിക മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ചെറിയ കത്രിക ചീത്തയായി പോയി, ഇപ്പോൾ ഈ ഒരു വലിയ കത്രിക മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൽ ഓൾ നിമിഷം ക്ലിക്കാനും മറക്കരുത്. അപ്പോൾ ബൈ ബൈ.